ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ആലുവപ്പുഴ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വിമി റനീഷ്. നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ മുടി വളരാനും സ്ട്രെങ്ത് ആയിട്ടുള്ള നല്ല നല്ല മുടികൾ കീർക്കാനും മുടി കൊഴിച്ചിലൊക്കെ തടയാനും ഏറ്റവും നല്ലൊരു മസാജ് ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇതെന്റെ സ്വന്തം അനുഭവമാട്ടോ. ആ ഒരു ടീനേജ് സമയത്തൊക്കെ സാധാരണ എല്ലാവരെ പോലെയും എനിക്കും വലിയ കുഴപ്പമില്ലാത്ത തരത്തിലുള്ള മുടിയൊക്കെ ഉണ്ടായിരുന്നതാണ്. മുടി കൊഴിച്ചിലോ അല്ലെങ്കിൽ ഡാൻഡ്രഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 50% എബവ് നമ്മുടെ കേരളസ് കൊണ്ട് തന്നെ മാത്രമാണ് വരുന്നത്. പിന്നെ ബാക്കിയൊക്കെ മറ്റു പല രീതിയിലും നമുക്ക് ഡാൻഡ്രഫോ പോലുള്ള സംഭവങ്ങളൊക്കെ വരാം. ഇപ്പം ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവാം. പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്താ പറയാ പുതിയ മുടികൾ കീർക്കാനും അത് നല്ല സ്ട്രെങ്ത്തിൽ തന്നെ വരാനും ഒക്കെ അത് കൂടുതൽ ഉപകാരപ്പെടും. പോണിറ്റെയിൽ ആയിട്ടാണ് ഞാൻ സാധാരണ മുടി കെട്ടാറുള്ളത്. ഇതുപോലെ തന്നെ കെട്ടിയിട്ടിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകും. ഒന്ന് രണ്ടുപേരൊക്കെ പറഞ്ഞു മുടി വല്ലാണ്ട് കൊഴിയണുണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ പിന്നീട് ചെറിയൊരു പരിചയമാണെങ്കിൽ പോലും ആൾക്കാർ ഫസ്റ്റിന് ചോദിക്കാൻ തോറ്റി മുടി ഒരുപാട് പോകണ്ടല്ലേ മുടി കൊഴിയണുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോ പതുക്കെ പതുക്കെ ഞാൻ എന്റെ മുടിയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ വെറുതെ ചൂല് പോലെ കിടക്കുകയാണ്. മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്. കുറച്ചധികം ഞാൻ ശ്രദ്ധിക്കാതെ വന്നുകൊണ്ട് പറ്റിയ കാര്യമാണ്. സാധാരണ ആഴ്ചയിൽ ഒരിക്കലും എണ്ണ തേച്ച് കുളി ഉണ്ടാവും. ആ ഒരു സ്പിരിറ്റ് ഇല്ലാത്ത കാരണം ചിലപ്പോൾ വീണ്ടും എണ്ണ തേക്കുന്നത് ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടായിരിക്കും. പതുക്കെ പതുക്കെ മുടി ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ കുറെ നാള് പുള്ളിനെ ശ്രദ്ധിക്കാതെ ഇരുന്നപ്പോൾ പുള്ളിക്ക് പിന്നെ വലിയ മൈൻഡൊന്നും ഇല്ല എന്നോട്. വലിയ താല്പര്യമൊന്നുമില്ല എന്റെ തലയിൽ ഇരിക്കുമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. എണ്ണ തേച്ച് കുളി ആഴ്ചയിൽ ഒരിക്കലും മസ്റ്റ് ആക്കി. എന്നിട്ടും വലിയ മാറ്റമൊന്നുമില്ല. ഈ ഒരു കാര്യം എന്റെ പെട്ടെന്ന് മനസ്സിലോട്ട് വരികയും ഈ ഒരു മസാജ് ഞാൻ ചെയ്യാൻ തുടങ്ങി. മസാജ് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിരല് വെച്ചിട്ട് നഖം ഉപയോഗിക്കാൻ പാടില്ല. വിരല് വെച്ചിട്ട് സ്കാൾപ്പ് കംപ്ലീറ്റ് തലയോട്ടി കംപ്ലീറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ബലമൊന്നും കൊടുക്കരുത്. ലൈറ്റ് ഒരു മസാജിങ് ആണ് കൊടുക്കേണ്ടത്. നഖം കൊള്ളിക്കാണ്ട് കൈവച്ച് വിരല് വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു മസാജിങ് ചെയ്യേണ്ട സമയവും കൂടി ഉണ്ട്. അതായത് ഏറ്റവും ബെറ്റർ എപ്പോ വേണമെങ്കിലും ചെയ്യാം, റിസൾട്ട് കിട്ടും. പക്ഷെ കുറച്ചും കൂടി കൂടുതൽ അനുയോജ്യം എന്ന് പറയുന്നത് രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ്. അതായത് നമ്മൾ കട്ടിലിലോട്ട് കയറുന്നതിന് തൊട്ട് മുൻപ് ഒരു 5 മിനിറ്റ്, ഒരു 3 to 5 മിനിറ്റ്സ് ആണ് ഈ മസാജ് ഒക്കെ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. ആ ഒരു 3 to 5 മിനിറ്റ്സ് മാത്രം ചെയ്താൽ മതി. അതിൽ കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനൊരു 5 മിനിറ്റ്സ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. എന്റെ അവസ്ഥ അതായിപ്പോയി. അതുകൊണ്ടാണ് മുടിയുടെ കാല് പിടിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് ഞാൻ തല നന്നായിട്ട് മസാജ് ചെയ്യാൻ തുടങ്ങി. രാത്രിയാണ് ഇത് ചെയ്യാൻ ഏറ്റവും ബെറ്റർ എന്ന് പറയാൻ കാര്യം നമ്മുടെ ആ സമയത്താണ് നമ്മുടെ മൈൻഡും ബോഡിയൊക്കെ ഭയങ്കര റിലാക്സ് ചെയ്തിരിക്കുന്ന സമയമാണ്. ആ കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപ് ആ സമയത്ത് ചെയ്താൽ കൂടുതൽ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയും അത്യാവശ്യം നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയും അതുപോലെ തന്നെ ചില മുടികൾ ഉണ്ടാവും ഭയങ്കര തിന്നായിട്ടായിരിക്കും. അതിന്റെ റൂട്ട് മുതൽ തന്നെ അത് ആ ഒരു മുടിക്ക് സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ടാണ്. ഫസ്റ്റ് ചെയ്യണവർക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ തവണ ചെയ്യുമ്പോൾ മുടി ചിലപ്പോൾ കുറച്ച് അധികം കൊഴിഞ്ഞെന്നിരിക്കും. ഇത് ഡെഡ് ഹെയർ ആണ് ആ പോണത്. നിർത്തരുത്. അത് കണ്ടിന്യൂസ് എല്ലാ ദിവസവും ചെയ്യുക. 2 ആഴ്ച കണ്ടിന്യൂസ് ചെയ്താൽ പിന്നെ 2 ആഴ്ച നമ്മൾ ഈ ഒരു മസാജ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നിർത്തണോണ്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് അവിടെ നിൽക്കണമൊന്നുമില്ല. ആ 2 ആഴ്ച ചെയ്ത് വീണ്ടും 2 ആഴ്ച ഒരു റെസ്റ്റ് കൊടുത്ത് വീണ്ടും 2 ആഴ്ച മസാജ് ചെയ്ത് അങ്ങനെ പോകുന്നതാണ് എപ്പോഴും നല്ലത്. മറ്റൊരു കാര്യം, ഒരെണ്ണയും ഉപയോഗിച്ചിട്ടല്ല ഞാൻ രാത്രി കിടക്കുമ്പോൾ മസാജ് ചെയ്യണം. കാരണം എനിക്ക് രാത്രി എണ്ണ പറ്റില്ല. കാരണം ഞാനത് ശീലിച്ചിട്ടില്ല. ചിലവര് എണ്ണയൊക്കെ തേച്ച് നല്ല രീതിയിൽ കിടന്നുറങ്ങുന്നവരുണ്ട്. അങ്ങനെ ശീലമുള്ളവർക്ക് ചെയ്താൽ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് രാത്രി കിടക്കുമ്പോൾ എണ്ണ തേച്ച് കിടന്ന് ശീലില്ലാത്ത കാരണം ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ എണ്ണ തേക്കാണ്ട് വെറുതെ വിരല് വെച്ചിട്ടാണ് ഒരു മസാജിങ് കൊടുക്കണം. കംപ്ലീറ്റ് കൊടുക്കും കേട്ടോ. എനിക്ക് മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട്. അതായത് എന്റെ ഈ ഒരു സൈഡിനേലും കുറച്ചധികം മുടി കുറവ് ഈ ഒരു സൈഡാണ്, ലെഫ്റ്റ് സൈഡാണ്. ആ ഒരു നഗ്ന സത്യം ഞാൻ അറിഞ്ഞത് കുറച്ച് നാളായിട്ടുള്ളൂ കേട്ടോ. ഹെന്ന ചെയ്യേണ്ട ദിവസം ഒരു ബ്യൂട്ടി പാർലറിൽ പോയായിരുന്നു. അപ്പൊ അവിടുത്തെ ആ കുട്ടിയാണ് എന്നോട് പറഞ്ഞത് ഈ ഒരു ലെഫ്റ്റ് സൈഡില് മുടി വളരെ കുറവാട്ടോ. കാരണം മൊത്തത്തിൽ ഇങ്ങനെ മുടി ഇങ്ങനെ ഇടുമ്പോ വലിയ കുഴപ്പമില്ല. ഇവിടുത്തെ മുടിയാണോ ഇവിടുത്തെ മുടിയാണോ ഞാൻ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ആ കുട്ടി പറഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാൻ ശ്രദ്ധിക്കണം ശരിയാ എന്റെ ഇവിടം കൊണ്ട് മുടി കുറവാണ്. ആ ഒരു കാര്യം എന്റെ മനസ്സിലുള്ളത് കാരണം ഞാൻ മസാജ് ചെയ്തപ്പോൾ കുറച്ച് കൂടുതൽ മസാജ് ഈ ഒരു സൈഡിലാണ് കൊടുത്തത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവർ ആ രീതിയിൽ ചെയ്യാം. ഒരുപാട് പ്രഷർ കൊടുക്കേണ്ട, ലൈറ്റായിട്ട് പ്രഷർ കൊടുത്താൽ മതി. പിന്നെ കുമ്പിട്ടൊക്കെ നിന്ന് മസാജ് ചെയ്യണതും നല്ലതാട്ടോ. ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നന്നായിട്ട് ഉണ്ടാവും. ഞാൻ കുമ്പിട്ടൊന്നും അല്ല ചെയ്യണത്. ഞാൻ നേരെ നിന്നുകൊണ്ട് തന്നെ ഒന്ന് തല ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. അത്യാവശ്യം നല്ല രീതിയിൽ മുടിയുള്ളവർക്ക് ചിലപ്പോൾ ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടായാലും അവർ പെട്ടെന്ന് അറിഞ്ഞെന്ന് വരില്ല. നമ്മൾ പക്ഷെ അങ്ങനെയല്ല. നമ്മൾ എവിടെ മുടി വളർന്നാലും നമ്മൾ അറിയും. ഈ ഒരു കാര്യം എനിക്ക് ധൈര്യമായിട്ട് പറയാം. കാരണം ഇതെനിക്ക് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയൊരു കാര്യമാണ്. വേറെ ആരുടെയും അനുഭവമല്ല, എന്റെ അനുഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക. അത്യാവശ്യം മുടി വളരുകയും ചെയ്യും. കിളിർക്കുന്ന മുടി നല്ല സ്ട്രെങ്ത്തായിട്ട് കിളിർക്കാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ നിൽക്കാനും മുടി നീളം വെക്കാനും ഒക്കെ ഈ ഒരു മസാജിങ് നല്ലതാണ്. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെറിയൊരു വീഡിയോയിൽ ചെയ്യണമെന്ന് ആട്ടോ വിചാരിച്ച, പക്ഷെ ഇച്ചിരി നീണ്ടുപോയോ എന്നൊരു ഡൗട്ട്. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.